ഇന്നത്തെ മറ്റൊരു സംഭവ വികാസം കൂടി നമുക്ക് ചർച്ചയ്ക്ക് എടുക്കേണ്ടതുണ്ട് പി സി ജോർജ് ഇന്ന് സോളാർ കമ്മീഷൻ മുൻപിൽ മൊഴി നൽകിയിരിക്കുന്നു അദ്ദേഹത്തിന് മൊഴിയിലെ മൊഴി നൽകുന്നതിന് മുൻപ് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റുകളിൽ ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഒരു സാമ്പത്തിക തിരുമറി മൺബർ വൻ വൻ തോക്കുകൾ ഉൾപ്പെട്ട ഒരു സാമ്പത്തിക തിരുമറിയാണ് നടന്നെന്നും സരിത ഒരു ഏജൻറ് മാത്രമായതെന്നുമാണ് പി സി ജോർജ് പറഞ്ഞത് ബാലകൃഷ്ണപിള്ള സോളാർ കമ്മീഷൻ നൽകിയ മൊഴി ശരിയാണെന്നും അതോടൊപ്പം കെ കരുണാകരൻ്റെ ഒരു പാവം പയ്യനുണ്ട് ആൻഡോ എന്ന പേരിൽ ആ ആൻഡോയുടെ പ്രോജക്റ്റാണിത് ഉമ്മൻചാണ്ടിക്ക് ഒരു അറുപതിനായിരം കോടി രൂപയുടെ വേസ്റ്റ് മാനേജ് പദ്ധതിയും ഒരു ലക്ഷം കോടി രൂപയുടെ പദ്ധതിയുമായിട്ട് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈയിലാണ് മുഖ്യമന്ത്രിക്ക് ഈ ഇത് സമർപ്പിച്ചത് പിന്നീട് ആൻഡോ ആൻ്റണിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആര്യാടൻ മുഹമ്മദും കെ ബാബുവും ഇടപെട്ടതോടുകൂടിയാണ് സരിത ഈ ബിസിനസ്സിൽ നിന്ന് പുറത്തായതെന്നും വളരെ ഗൗരവമേറിയ ആരോപണങ്ങൾ സോളാർ കമ്മീഷന് മുമ്പിൽ തെളിവ് സഹിതം പി ജോർജ് ഇന്ന് നൽകിയിരിക്കുന്നു ശ്രീ എം വി ജയരാജൻ താങ്കളുടെ ആദ്യ പ്രതികരണം സോളാർ കേസിൽ മുഖ്യമന്ത്രി മുഖ്യപ്രതിയാണ് ഇപ്പോൾ പി സി ജോർജ് അന്വേഷണ കമ്മീഷൻ മുമ്പാകെ വ്യക്തമാക്കിയ തെളിവുകൾ ഉൾപ്പെടെ എല്ലാ തെളിവുകളും മുഖ്യമന്ത്രിക്ക് സോളാർ കേസിൽ പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നൊരു കാര്യം തെളിവുണ്ടോ 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 എന്നാണ് തെളിവുകൾ മാത്രമേ ഉള്ളൂ പീപ്പിൾ ടി വി നേരത്തെ പുറത്തുവിട്ടതായിരുന്നു മണിവാൽ മണിലാലിൻ്റെ സഹോദരൻ്റെ ടെലിഫോൺ സംഭാഷണ റിക്കാഡുകൾ മണിലാൽ ഏറ്റവും ഒടുവിൽ ജാമ്യത്തിലിറങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകരെ അഭിമുഖീകരിച്ച് നൽകിയ വിവരങ്ങൾ സരിത നൽകിയ രഹസ്യ മൊഴിയുടെ പകർപ്പ് മാധ്യമങ്ങൾ രണ്ട് പേജ് വിട്ടപ്പോൾ മുഴുവൻ കാര്യങ്ങളും മാധ്യമങ്ങളുടെ മുമ്പാകെ പേജുകൾ മറിച്ചുകൊണ്ട് സരിത മറ്റൊരർത്ഥത്തിൽ ആ വിവരങ്ങൾ പുറത്തുവിടുകയായിരുന്നു നോക്കുമ്പോൾ ആദ്യം മാധ്യമങ്ങൾ പുറത്തുവിട്ട രണ്ട് പേജിലെ കയ്യക്ഷരവും സരിത മാധ്യമങ്ങളുടെ മുമ്പാകെ കൊടുക്കാതെ കൊടുത്ത ആ പൂർണ്ണ പേജുകൾ ഉൾപ്പെടുന്ന രേഖയും ഒരേ കയ്യക്ഷരം അത് രണ്ടിലും ഒരേ വിവരങ്ങൾ അവിടെയും സോളാർ കേസിൽ മുഖ്യമന്ത്രി മുഖ്യപ്രതിയാണെന്ന് തെളിയിക്കുകയാണ് നേരത്തെ മുഖ്യമന്ത്രി ഉപയോഗിച്ച ടെലിഫോണുകൾ ജോപ്പൻ മുതൽ സലീം രാജിൻ്റെ വരെയായിരുന്നുവെങ്കിൽ ആ ടെലിഫോണുകൾ ഏതൊക്കെ നമ്പറുകളിൽ വിളിച്ചു എന്നത് രേഖകൾ സഹിതം പുറത്തു വന്നപ്പോൾ സരിതയ്ക്കുള്ള ബന്ധം വ്യക്തമാക്കി എം ജി രാധാകൃഷ്ണൻ വിമാനയാത്രാ രേഖകൾ സഹിതം അന്വേഷണ കമ്മീഷന് മുമ്പാകെ വ്യക്തമാക്കിയ രേഖകൾ തെളിയിക്കുന്നത് ഡൽഹിയിൽ സരിതിയും ഉമ്മൻചാണ്ടിയും ഒരു ഇരുപത്തിയേഴാം തീയതി കണ്ടുമുട്ടി എന്നുള്ള വിവരമാണ് നിയമസഭയെപ്പോലും മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു ഞാൻ ഇരുപത്തൊൻപതിനാണ് ഡൽഹിയിൽ പോയത് എന്ന് മുഖ്യമന്ത്രി പച്ച കള്ളം ശ്രീ എം വി ജയരാജൻ ഒന്ന് തിരിച്ചു വരാം പെട്ടെന്ന് പുനരുജ്ജീവിപ്പിച്ച കേരള കോൺഗ്രസ് സെക്യുലറിന്റെ ജനറൽ സെക്രട്ടറി ഭാസ്കർപിള്ള നമ്മോടൊപ്പം ചേരുന്നു ശ്രീ ഭാസ്കർപിള്ള പി ജോർജിന്റെ ഇന്നത്തെ നീക്കം രാഷ്ട്രീയമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടോ അതോടൊപ്പം തന്നെ താങ്കൾക്ക് നേരിട്ടറിയാവുന്ന താങ്കൾ ആലപ്പുഴക്കാരനായതുകൊണ്ട് കൂടി ചോദിക്കുകയാണ് ആൻഡോ ആന്റണി എന്ന എം പി പത്തനംതിട്ട എം പി അദ്ദേഹം ഈരാറ്റുവേട്ടയിൽ ഒരു വലിയ ഫാക്ടറി സോളാർ ഫാക്ടറി തുടങ്ങിയിട്ടുണ്ടെന്ന് ഇന്ന് പി സി ജോർജ് ആരോപിച്ചിരിക്കുന്നു ഇതെല്ലാം താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ ശ്രീ ഭാസ്കര പിള്ള ഇത് എനിക്ക് മാത്രമല്ല ഏതാണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇതൊക്കെ ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയുടെ തട്ടിപ്പാണ് ടീം സോളാർ പദ്ധതിയിലൂടെ ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ആൻഡോ ആൻ്റണി എം ബി ആണ് ഒരു കിലോ വാട്ട് ഇത് ഉൽപാദിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയാണ് ചെലവ് വരുമെന്ന് അവർ കണക്കൂട്ടിയിരിക്കുന്നത് അതിൽ തൊണ്ണൂറ്റി ഇരായിരം രൂപ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സബ്സിഡി ലഭിക്കും ബാക്കി ഉള്ള തുകയാണ് എടുക്കേണ്ടത് പക്ഷേ ഇതിൻ്റെ പകുതി ചെലവ് വെച്ച് ഇത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് അതിനുവേണ്ടിയുള്ള നടപടികളുമായി കേരള സംസ്ഥാനത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ ഇത് സോളാർ പാനൽ ഉപയോഗിക്കത്തക്ക രീതിയിലൂടെ ഡയറക്ഷൻ കൊടുപ്പിക്കേണ്ടതിനുള്ള ശ്രമങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ മറ്റു പല മന്ത്രിമാരുടെ ഓഫീസുകളിലൊക്കെ ഇവിടെ നടത്തി കഴിഞ്ഞത് അതിന് ഇവിടെ തെളിവുകൾ പ്രത്യേകം പ്രത്യേകം ഹാജരാക്കേണ്ട കാര്യമില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇതിനകത്തുള്ള പങ്ക് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടത് തന്നെയാണ് ഇങ്ങനെ ഒരു വലിയ കോടാനുകോടി രൂപയുടെ അഴിമതി കാട്ടാൻ കഴിയുന്ന ഒരു സംവിധാനത്തിന് ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് എങ്ങനെ നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രശ്നം ശ്രീ അജിത് ഇടപെട്ട് ചോദിക്കാം ശ്രീ അജിത് കുമാർ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ തെളിവുകളുടെ അഭാവം മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫിന് വരെ ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ കേസിൽ തീർച്ചയായിട്ടും സോളാർ കേസിൻ്റെ സോളാർ കമ്മീഷന് മുമ്പിൽ ഞാനും ഹാജരായി തെളിവ് നൽകിയ ആളാണ് അപ്പോൾ സോളാർ കേസ് ശക്തമായി അന്വേഷണം നടത്തേണ്ടത് തന്നെയാണ് ഒരു സംശയം വേണ്ട ഇവിടെ സോളാർ കേസിൽ സോ സരിത ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം ഉണ്ടാക്കുന്നുണ്ടോ ഏറ്റവും പ്രധാനം സരിത പണം കൊടുത്ത സരിത വാങ്ങിയ പണം കൊടുത്ത വ്യക്തികൾക്ക് എങ്ങനെ പണം നൽകി എവിടെയൊന്ന് സോഴ്സസ് ഉണ്ടായി ഇത്രയും പണം എവിടെയൊന്ന് ലഭിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് അങ്ങനെ അന്വേഷിക്കണമെങ്കിൽ കേരളത്തിലെ ഒരു നിയമ സംവിധാനം അന്വേഷിച്ചാൽ ശരിയാകുമോ സംവിധാനം ശരി അന്വേഷിച്ചാൽ ശരിയാവില്ല അതുകൊണ്ട് സ്വതന്ത്രമായൊരു അന്വേഷണ സംവിധാനം പുറത്തുനിന്നുണ്ടാകണം അതുകൊണ്ടാണ് പി സി ജോർജ് സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ ഞാനും ഒരു ചാനൽ ചർച്ചയിൽ അതിനെ അനുയാനിച്ച് കാരണം പുറത്തുനിന്ന് അന്വേഷിച്ചാൽ മാത്രമേ സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ സോളാർ കേസിൽ സത്യം പുറത്തു കൂട്ടൂ ശ്രീ ഭാസുരേന്ദ്രബാബു ശ്രീ അജിത് കുമാർ പറയുന്നതിന് ഒരു വൈരുദ്ധ്യമായിട്ടുള്ള ഒരു കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഒരു മജിസ്ട്രേറ്റ് ഉൾപ്പെടെ സരിതയുടെ മൊഴി അട്ടിമറിച്ച ചരിത്രമാണ് നമുക്ക് ഇവിടെ ഉള്ളത് എവിടെയാണ് നീതി നിയമം നടപ്പാക്കാൻ പോകുന്നത് പുറത്തു നിന്നായാലും അകത്തു നിന്നായാലും ജുഡീഷ്യറിയിൽ നിന്നായാലും എല്ലാം അല്ല ഇതിനകത്ത് തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പി സി ജോർജ് ഇതുവരെ വെളിപ്പെടുത്തിയിരുന്നത് പതിനായിര കണക്കിന് കോടി അല്ലെങ്കിൽ പതിനായിരം കോടി രൂപയുടെ വലിയൊരു ഇടപാടാണ് അതെ അതെ ഒരു എന്ന നിലയ്ക്കാണ് അദ്ദേഹം ആദ്യം അതിൻ്റെ ഒരു അംഗബലം അദ്ദേഹത്തിൻ്റെ സംഖ്യാബലം പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹം കുറെ കൂടി അതിനകത്ത് ഓർഗനൈസ്ഡ് ആയ കാര്യങ്ങൾ ഓർഗനൈസ്ഡായി അത് ഏകോപിപ്പിച്ച് അദ്ദേഹം പറയുമ്പോൾ അതിലും വിപുലമായ ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപ വരെ വിഭാവനം ചെയ്യാവുന്ന വലിയൊരു പദ്ധതിയിലേക്കാണ് നീങ്ങിയത് അങ്ങനെ നോക്കുമ്പോൾ ഇത് കേവലം സരിത പോലെയോ ബിജു രാധാകൃഷ്ണൻ പോലെയോ വളരെ ചെറിയ മത്സ്യങ്ങൾക്ക് വിഭാവനം ചെയ്യാവുന്ന തുകയോ വിഭാവനം ചെയ്യാവുന്ന ഒരു പദ്ധതിയോ അല്ല മറിച്ചവർ സർക്കാർ പദ്ധതി സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കുക എന്ന സർക്കാർ പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവായി മാറാൻ ആഗ്രഹിച്ച അധികാരത്തിൻ്റെ കേന്ദ്രങ്ങൾ ഒന്നിച്ചു നിന്ന് രാജയൊക്കെ ചെയ്ത് മാതിരി ഒന്നിച്ചു നിന്ന് അത് വീതിച്ചെടുക്കാൻ നടത്തിയ ശ്രമത്തിൽ അതിൻ്റെ എന്താ പറയുക പിരിവുകാർ മാത്രമായിരുന്നു ചിട്ടിപ്പിരിവുകാർ മാത്രമായിരുന്നു ഈ ചെറിയ ആളുകൾ ഇത് പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ഇവരെല്ലാം കൂടി ഒന്നിച്ചു ഒന്നിച്ചേർന്ന് ഇതിനകത്ത് ഇന്ന് പി സി ജോർജ് വെളിവാക്കിയ വളരെ പ്രധാനപ്പെട്ട കാര്യം സരിതയുടെ ഒരു പക്ഷേ മജിസ്ട്രേറ്റ് കൊടുത്തേക്കാ കൊടുക്കാൻ കഴിയുമായിരുന്ന ആ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ് ഉണ്ടല്ലോ ആ സ്റ്റേറ്റ്മെൻറ്റ് തകർത്ത രീതി ഒന്ന് നോക്കുക പ്രദീപ് പെട്ടെന്ന് മജിസ്ട്രേറ്റ് നിയമ സെക്രട്ടറിയെ വിളിക്കുന്നു നിയമ സെക്രട്ടറി എ ജിയുമായി കൺസൾട്ട് ചെയ്യുന്നു അങ്ങനെ മജിസ്ട്രേറ്റ് തന്നെ അവകാശ്യമാമണ്ണം അതിനെ നശിപ്പിച്ച് കളയുന്നു അല്ലെങ്കിൽ അബോട്ട് ചെയ്യുന്നു ഗർഭഗൃഹത്തിൽ വന്ന് ചിദ്രം നടത്തുന്നു എന്നിട്ട് പുതിയ പുതിയ ആൾക്കാരുമായി കണ്ണി ചേർന്ന് ആ ഇഷ്യൂ തമസ്കരിക്കുന്നു നോക്കുക ഒരു മജിസ്ട്രേറ്റ് ഒരു വകുപ്പ് തല സെക്രട്ടറി അതുമാതിരി തന്നെ അറ്റോർണി ജനറൽ അടക്കം ചേർന്ന് ഈ കാര്യം ചെയ്യുമ്പോൾ ഇതൊന്നും സരിത വിചാരിച്ചാൽ സമാഹരിക്കാവുന്ന കാര്യമല്ല ബിജു രാധാകൃഷ്ണൻ വിചാരിച്ചാൽ സമാഹരിക്കുന്ന കാര്യമല്ല ഞാൻ പലപ്പോഴും ചർച്ചകളിൽ പറയുന്നത് മാതിരി ഏറ്റവും വലിയ ഗുണഭോക്താവായ അരങ്ങിന് പിന്നിൽ അണിയറയിൽ ഒളിച്ചിരിക്കുന്ന ആ ഏറ്റവും വലിയ അഴിമതിയുടെ ക്യാപ്റ്റൻ ആര് എന്ന് പറയുമ്പം എം വി രാജ ഇപ്പം എം വി ജയരാജൻ പറഞ്ഞത് മാതിരി അത് അധികാരത്തിൻ്റെ ഏറ്റവും വലിയ സ്ഥിരാകേന്ദ്രം തന്നെയായിരിക്കണം അത്തരമൊരു സാഹചര്യത്തിൽ സി ബി ഐ അന്വേഷണം മാത്രമാണ് സത്യത്തിൽ പി സി ജോർജ് പറയുന്നത് മാതിരി സാധ്യമാവുക ഏതായാലും സോളാർ കമ്മീഷൻ്റെ മുന്നിൽ ഇത് വന്നിരിക്കുന്നത് കൊണ്ട് ആദ്യഘട്ടത്തിൽ നിന്ന് എത്ര വിപുലമായ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി രാപകൽ മെലക്കെടുത്തി ഇത് ഒഴിവാക്കാൻ നടത്തിയ നടത്തിയ ശ്രമത്തിന്റെ ശ്രമത്തിന്റെ രക്ഷപ്പെടാൻ എത്രയാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ആദിത്യം ശ്രീ എം വി ജയരാജൻ അവസാനമായി ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞു വരികയാണ് കൂടുതൽ വ്യക്തത കൈവരുന്നു സമരത്തിന്റെ മുഖം മാറുന്നു കെ എം മാണിയിൽ മാത്രം ഒതുക്കി നിൽക്കേണ്ടതല്ല ഉമ്മൻചാണ്ടിയിൽ തുടങ്ങി ആൻറ്റോ ആൻ്റണി എം പിയിൽ വരെ എത്തി നിൽക്കേണ്ട അഴിമതിയുടെ വലിയ വലിയ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എങ്ങനെയായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ സമരമുഖം മുഖ്യമന്ത്രിയാണ് ഈ അഴിമതിക്കാരുടെ സംരക്ഷകൻ കള്ളന് കഞ്ഞുവെക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് അതിന് കാരണം മുഖ്യമന്ത്രി അഴിമതി കേസിൽ മുഖ്യപ്രതിയായതുകൊണ്ടാണ് മുഖ്യമന്ത്രി നേരത്തെ തൻ്റെ ഓഫീസോ താനോ ഈ അഴിമതിയിൽ പങ്കില്ലെന്ന് പറഞ്ഞു കൈയൊഴിഞ്ഞു അന്വേഷണ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കുറിച്ചോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചോ അന്വേഷിക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി അന്ന് വ്യക്തമാക്കി എന്നാൽ അന്വേഷണം ആരംഭിച്ചപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം തെളിവുകളുടെ ഒരു ചാകര അന്വേഷണ കമ്മീഷന്റെ മുമ്പാകെ വന്നപ്പോൾ ജസ്റ്റിസ് ശിവരാജന് നീതിബോധമുള്ളൊരു ന്യായാധിപന്റെ മുമ്പാകെ ഇത്തരത്തിലുള്ള തെളിവുകൾ എത്തിയാൽ ഒരിക്കലും അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയില്ല അജിത് കുമാർ അവസാനമായി ഒറ്റ ഞാൻ എനിക്ക് ശ്രീ എം വി ഉൾപ്പെടെ പറയാനുള്ളത് ഈ ഇവിടെ സത്യത്തിൽ ഈ കേസുകളൊക്കെ ഈ ആരോപണങ്ങളൊക്കെ കൊടുക്കുന്ന ആരാണ് ബിജു രമേശനും പി സി ജോർജും അതുപോലെയുള്ള ആൾക്കാരാണ് എന്തുകൊണ്ട് ഇവിടെ പ്രതിപക്ഷം ഞാൻ ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷം അതിൻ്റെ ധർമ്മം ശ്രീ എം വി ജയരാജൻ ഉൾപ്പെടെ ധർമ്മം നിറവേറ്റേണ്ടത് ഇതുപോലെയുള്ള ആരോപണങ്ങൾ നിങ്ങൾ പുറത്തു കൊണ്ടുവരണം നിങ്ങൾ അന്വേഷണ അന്വേഷണാത്മക പത്ര പത്രക്കാരും ഇതുപോലുള്ള വ്യക്തികളും കൊണ്ടുവരുന്ന ആരോപണങ്ങളുടെ പുറകെ പോകാതെ ശക്തമായ പ്രതിപക്ഷം ഇതുപോലെയുള്ള ആരോപണങ്ങൾ കണ്ടെത്തി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പുറത്തു കൊണ്ടുവരുന്ന പ്രതിപക്ഷത്തെയാണ് ഞങ്ങളെപ്പോൾ ആൾക്കാർ ആഗ്രഹിക്കുന്നത് എന്ന് മാത്രം പറയുകയാണ് ശ്രീ ജയരാജൻ വളരെയധികം നന്ദി ശ്രീ എം വി ജയരാജൻ അതോടൊപ്പം തന്നെ ഡോക്ടർ ബിജു രമേശ് ബാസുരേന്ദ്രബാബു അജിത് കുമാർ ശ്രീ ഭാസ്കരമുള്ള ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്